ക്രൈം ത്രില്ലറുകൾക്ക് ഡിമാൻഡ് കൂടിയിരിക്കുന്ന കാലമാണ്. പല വിധത്തിലുള്ള ക്രൈം ത്രില്ലറുകളും പ്രേക്ഷകരെ ആകർഷിക്കുന്നു മലയാളത്തിൽ. മലയാളത്തിലെ ക്രൈം ത്രില്ലറുകൾക്ക് പ്രത്യേക ചാരുതയും ഗതിവിഗതികളും ഒക്കെ വന്നിരിക്കുന്നു. എന്നാൽ കാലം തെറ്റിപ്പറന്ന ക്രൈം ത്രില്ലറുകളുണ്ട്. ആ കാലത്ത് റിലീസ് ചെയ്ത കാലത്ത് ആരും ശ്രദ്ധിക്കാതെ പോയ ക്രൈം ത്രില്ലറുകൾ. ക്രൈം ത്രില്ലറുകൾ ഇഷ്ടപ്പെടുന്നവർ കാണേണ്ട ചിത്രങ്ങളാണ് ഇവ. അങ്ങനെയുള്ള 5 ചിത്രങ്ങളെ പരിചയപ്പെടുത്തുകയാണ് സിനിമ കേരള. ഉത്തരം, പവിത്രനും MT ഒരുമിച്ച ഉത്തരം, സെലീന എന്ന കവിയത്രിയുടെ ആത്മഹത്യ അന്വേഷിക്കുന്ന ബാലചന്ദ്രൻ എന്ന പത്രപ്രവർത്തകന്റെ കഥ പറഞ്ഞ ഉത്തരം. വല്ലാത്തൊരു മൂഡിലാണ് ആ ചിത്രം പോകുന്നത്. ഗോരി തരിപ്പിക്കുന്ന സംഗീതമില്ല, നിശബ്ദമായി അന്വേഷണം നടത്തുന്നു. നിശബ്ദമായ അന്വേഷണത്തിന് ഒടുവിൽ സെലീനയുടെ മരണത്തിന് പിന്നിലെ കാരണം ബാലചന്ദ്രൻ കണ്ടെത്തുന്നു. MT പവിത്രനും ഒത്തുചേർന്നപ്പോൾ അത് മനോഹരമായൊരു ചിത്രമായി മാറി. പക്ഷേ 1989 ഇറങ്ങിയ ഈ ചിത്രം വലിയ വിജയം നേടിയില്ല. ഈ തണുത്ത വെളുപ്പം കാലത്താണ് മറ്റൊരു ചിത്രം, ജോഷിയും പത്മരാജനും ഒരുമിച്ച ആദ്യ ചിത്രം. പത്മരാജൻ ഏറെക്കാലത്തെ ഇടവേളയ്ക്ക് ശേഷം മറ്റൊരു സംവിധായകന് വേണ്ടി കഥയും തിരക്കഥയും എഴുതിയ ചിത്രം. ഈ തണുത്ത വെളുപ്പാങ്കാലത്ത്, പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ തണുത്ത വെളുപ്പാങ്കാലത്തിൻ്റെ ശൈത്യം പ്രേക്ഷകരിലേക്ക് പകരുന്ന ചിത്രം. കൊലകളുടെ പരമ്പര തന്നെ നടക്കുന്നു. ആ കൊലകളുടെ പരമ്പരയുടെ സത്യം തേടി ഹരിദാസ് ദാമോദരൻ എന്ന IPS ഉദ്യോഗസ്ഥൻ എത്തുന്നു. അയാൾ സഞ്ചരിക്കുന്ന വഴികളിൽ സൈക്കോപാത്തായ ക്രിമിനലിനെ കണ്ടെത്തുന്നു, വളരെ വിദഗ്ധമായി കണ്ടെത്തുന്നു. സൂപ്പർ ഹിറ്റാവേണ്ട ചിത്രം പക്ഷേ 1990 സൂപ്പർ ഹിറ്റായില്ല. കാലം തെറ്റി പിറന്ന ചിത്രമായതുകൊണ്ട് മറ്റൊരു ചിത്രം ഈ കണ്ണുകൂടിയാണ്. KG ജോർജ് യവനികയ്ക്ക് ശേഷം ചെയ്ത ഇൻവെസ്റ്റിഗേഷൻ ചിത്രം. ഒരു വേശ്യയുടെ മരണം, ആ മരണത്തെ ചുറ്റിപ്പറ്റിയുള്ള നിഗൂഢതകളും ദുരൂഹതകളും, അവ മാറ്റാൻ വേണ്ടി, ആ നിഗൂഢതകൾ മാറ്റാൻ വേണ്ടി അന്വേഷണ ഉദ്യോഗസ്ഥൻ എത്തുന്നു. അന്വേഷണത്തിനൊടുവിൽ അയാൾ കണ്ടെത്തുന്നത് ഹൃദയത്തെ സ്പർശിക്കുന്ന ഒരനുഭവം. ഈ കണ്ണികൂടി എന്ന ചിത്രത്തിൻ്റെ കഥയും തിരക്കഥയും എഴുതിയത് പ്രശസ്ത പത്രപ്രവർത്തകൻ S. ഭാസ്വരചന്ദ്രനാണ്. സംവിധാനം KG ജോർജ്. KG ജോർജിൽ നിന്ന് യവനികയ്ക്ക് ശേഷം പിറന്ന മറ്റൊരു ക്ലാസിക് ചിത്രമാണ് ഈ കണ്ണുകൂടി. പക്ഷേ ചിത്രം 1 ആഴ്ച പോലും തിയേറ്ററുകളിൽ ഓടിയില്ല. വൻ പരാജയമായിരുന്നു. ഈ ചിത്രം നിങ്ങളൊന്ന് കണ്ടു നോക്കണം. ചിത്രത്തിൻ്റെ ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് ത്രില്ലർ എങ്ങനെയാകണമെന്ന് വ്യക്തമായി കാണിച്ചു തന്നിരിക്കുന്നു KG ജോർജ്. മുഖം, മോഹൻ സംവിധാനം ചെയ്ത മുഖം മറ്റൊരു പരാജയ ചിത്രമാണ്. ഇറങ്ങിയ കാലത്ത് പരാജയപ്പെട്ടുപോയി. മോഹൻലാൽ നായകനായി അഭിനയിച്ച ചിത്രം. സ്ത്രീകളെ കൊല്ലുന്ന കൊലയാളി, ആ കൊലയാളിക്ക് പിന്നാലെ പായുന്ന അന്വേഷണ ഉദ്യോഗസ്ഥൻ. നാസറാണ് അതിലെ പ്രധാനപ്പെട്ട മറ്റൊരു വേഷം ചെയ്തത്. ആ നാസറിൻ്റെ വേഷം വളരെ ശ്രദ്ധേയമായിരുന്നു. മുഖം അന്നത്തെ കാലത്ത് വലിയ കോളിളക്കം ഒന്നും ഉണ്ടാക്കിയില്ല. പക്ഷേ ഇന്ന് കാണുന്നവർക്ക് ഇൻവെസ്റ്റിഗേറ്റീവ് ത്രില്ലറിൻ്റെ മൂഡ്, വല്ലാത്തൊരു മൂഡ് അനുഭവപ്പെടും. അങ്ങനെയൊരു ചിത്രമാണ് മുഖം. പിന്നീട് അടുത്ത കാലത്ത് ഇറങ്ങിയ വിൻ്റർ എന്ന ചിത്രം, ദീപു കരുണാകരൻ സംവിധാനം ചെയ്ത വിൻ്റർ. എനിക്ക് തോന്നുന്നു ദീപു കരുണാകരൻ്റെ ആദ്യ ചിത്രമാണത്. പക്ഷേ ജയറാമാണ് നായകൻ. ഡോക്ടർ രാംദാസ് എന്ന കഥാപാത്രത്തെയാണ് അതിൽ ജയറാം അവതരിപ്പിച്ചിരിക്കുന്നത്. വളരെ മനോഹരമായി ഫാൻറ്റസിയും യാഥാർത്ഥ്യവും ഒക്കെ ഇടകലർന്ന ഒരു ചിത്രം. ദീപു കരുണാകരൻ്റെ ഈ ചിത്രം ചിത്രീകരിച്ച് ഒരുപാട് കാലം കഴിഞ്ഞാണ് തിയേറ്ററുകളിൽ എത്തിയത്. അതുകൊണ്ട് തന്നെ തിയേറ്ററുകളിൽ ഇതൊരു വലിയ പരാജയമായി മാറി. ഈ 5 ചിത്രങ്ങളും കാലം തെറ്റിപ്പിറന്ന ചിത്രങ്ങളാണ്. പക്ഷേ ഈ ചിത്രങ്ങൾ ക്ലാസിക്കുകയാണ്.